നമസ്കാരം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ സംഭവിച്ച മാറ്റങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്. സംസ്ഥാനത്ത് വികസനം സാധ്യമായി. സംവരണമാണ് ഇവിടെ കാശ്മീരിൽ നടക്കുന്നതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. G20 മിസ് വേൾഡ് മത്സരം, ഫോർമുല 4 റേസിംഗ് ഉൾപ്പെടെയുള്ളവർക്ക് കാശ്മീർ വേദിയായതും എപ്രകാരമാണെന്ന് ഇവിടെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തെന്നും നേരിട്ട് അനുഭവിച്ച് അറിയണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിൽ സംഭവിച്ച മാറ്റങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാനോ മറ്റുള്ളവരോ പറയുന്നതല്ല, നിങ്ങൾ നേരിട്ട് ചെന്ന് മാറ്റങ്ങൾ അനുഭവിച്ചറിയണം. കഴിഞ്ഞ മാസം ഞാൻ കാശ്മീരിലേക്ക് പോയിരുന്നു. ഇതാദ്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. വികസനം, സദ്ഭരണം എന്നിവയിലെല്ലാം ജനങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾ, പ്രതിഷേധങ്ങൾ, കല്ലേറ് എന്നിവയ്ക്ക് പകരമായി ഡിജിറ്റൽ എക്കോണമി, സ്റ്റാർട്ടപ്പുകൾ, സ്റ്റാർട്ട് സൊല്യൂഷൻസ്, സാങ്കേതിക വിദ്യ തുടങ്ങിയവയെല്ലാം കാശ്മീരിന്റെ നിഘണ്ടുവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വികസനമാണ് കാശ്മീരിൽ സംഭവിച്ച പ്രധാന മാറ്റം. 2023 മുതൽ 21 ദശലക്ഷത്തിലധികം ആളുകളാണ് കാശ്മീർ സന്ദർശിച്ചത്. ടൂറിസത്തിന്റെ സാധ്യത കാശ്മീർ ഇപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അക്രമ സംഭവങ്ങളിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ബന്ധുക്കളും ഹർത്താലും കല്ലേറുമെല്ലാം ഒരു കാലത്ത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം പഴയ കാര്യമായി മാറിയിരിക്കുകയാണ്. കാശ്മീരിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കുമെല്ലാം പുതിയ പുലരി തുറന്നു കിട്ടി. സ്വത്ത് കൈമാറ്റം ഉൾപ്പെടെ പുരുഷന്മാരുടെ അതേ പ്രാധാന്യം ഇപ്പോൾ ഇവിടെ സ്ത്രീകൾക്കും ലഭിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഭീകരരെ ഭയന്ന് വർഷങ്ങൾക്ക് മുമ്പ് പലായനം ചെയ്ത കാശ്മീരി പണ്ഡിറ്റുകൾ നഫ്രേഹ് ആഘോഷങ്ങൾക്കായി താഴ്വരയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇന്ന് ജമ്മു കാശ്മീരിൽ ജനങ്ങൾ ഇത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.